പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ ബറാഅത്ത് ദിനം, ആ ബറാഅത്ത് ദിനം ഒരു മനുഷ്യന്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണ ദിവസമാണ്. ആ ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ സർവമാന അമലുകളും ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. ശേഷം അടുത്ത ഒരു വർഷത്തേക്കുള്ള നിന്റെ കണക്ക് അവതരണങ്ങൾ, തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലാഹു തആല തീരുമാനിക്കുകയും അത് ഇറക്കപ്പെടുകയും ചെയ്യുന്നത് പരിശുദ്ധമായ ബറാഅത്ത് ദിനത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബറാഅത്ത് രാവിലെ മൂന്ന് യാസീൻ ഓതാൻ മഹത്തുക്കൾ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ആയുസിന്റെ വിശാലതയ്ക്ക് വേണ്ടി, രണ്ട് ഈമാനുള്ള മരണത്തിന് വേണ്ടി, മൂന്ന് റിസ്ഖിലെ വിശാലത കിട്ടുന്നതിന് വേണ്ടി ബറാഅത്ത് രാവിലെന്ന് നമ്മൾ ഓതണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റ് എല്ലാ മാസങ്ങളെക്കാളും വലിയ പ്രാധാന്യം കൊടുക്കുകയും അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്തുകളുടെ വിഷയത്തിൽ, നോമ്പെടുക്കുന്ന വിഷയത്തിൽ, പള്ളിയിൽ എത്തിക്കാതിരിക്കുന്ന വിഷയത്തിലൊക്കെ വലിയ സജീവമായിട്ട് ശ്രദ്ധ പുലർത്തുകയും ചെയ്തിരുന്ന ദിവസങ്ങളാണ് ഇനി നമുക്കുള്ളത്. ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച് ആത്മസംസ്കരണങ്ങൾ നടത്തി നമ്മിലേക്ക് വന്നെത്തി ഭക്തിയുടെയും വിശുദ്ധിയുടെയും വടിഞ്ഞൊഴുകുന്ന അതിസുന്ദര റമളാനിനെ സ്വീകരിക്കാൻ ഓരോരുത്തരും കാത്തിരിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശഅബാൻ നമുക്ക് അശ്രദ്ധയിലായി പോകരുത്. ഈ ശഅബാൻ നമുക്ക് നിരാശര സമ്മാനിക്കരുത്. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച് പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പതിനഞ്ചാമിന്റെ രാവിലെ നമ്മൾ എല്ലാവരും മൂന്ന് സൂറത്ത് യാസീനും സൂറത്ത് ദുഹാനും നമ്മൾ പാരായണം ചെയ്യണം. നമ്മുടെ ആയുസ്സിന്റെ വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? നമുക്ക് അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഗൾഫ് രാജ്യങ്ങളിൽ നിദാക്കത്ത് നടപ്പാക്കാറുണ്ട്. നിയമവിരുദ്ധമായിട്ട് താമസിക്കുന്നവർക്ക് നാടണയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഒരു നിയമമാണ് നിദാക്കത്ത്. ആ അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരാണ്. പല ഷോപ്പുകളിലും സ്റ്റോക്ക് ക്ലിയറൻസ് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ ഷോപ്പുകളിലൊക്കെ വല്ലാത്ത തിരക്കായിരിക്കും. ആ അവസരം ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ ആയ ദിവസങ്ങളിൽ മൊബൈൽ കമ്പനികൾ നമുക്ക് ചില ഓഫറുകൾ നൽകാറുണ്ട്. നെറ്റ്വർക്ക് കമ്പനികൾ ചില ഡേറ്റകൾ നൽകാറുണ്ട്, ചില സ്പെഷ്യൽ ഓഫറുകൾ നൽകാറുണ്ട്. ഇങ്ങനെ അല്ലാഹു തആല വിശ്വാസികൾക്ക് നൽകുന്ന ഈ ആഖിറത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ഈ ബറാഅത്ത് ദിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ബറാഅത്ത് ദിനത്തിൽ നമ്മൾ നോമ്പുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാവിൽ നമ്മൾ ഓരോരുത്തരും മൂന്ന് സൂറത്ത് യാസീൻ നമ്മൾ പതിവാക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ.